എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ രണ്ടാമത്തെ സർഗത്തിലെ നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് എന്നീ മൂന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് രാസക്രീഡ വർണ്ണനം തന്നെയാണ് സ്രഗ്വിണി പേരുള്ള വൃത്തത്തിൽ തന്നെ നമുക്ക് നാൽപ്പതാമത്തെ ശ്ലോകം നോക്കാം വാസിതോരസ്ഥല സംജഗൗ വേണുനാ നന്ദവൃന്ദസിതേണുനാദേവകീ നന്ദന ചാരു ചാമീകരാഭാസ ചാരുചാമീകരാഭാസ ചാമീകരം എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം സ്വർണത്തിൻ്റെ ആഭാസം സ്വർണത്തിൻ്റെ ശോഭ സുന്ദരമായിട്ടുള്ള അതാണ് ചാരു ചാമീകരാഭാസ ഭാമ നല്ല സുന്ദരമായിട്ടുള്ള അഴകുള്ള സ്വർണത്തിൻ്റെ തിളക്കം പോലെ തിളങ്ങുന്നവളായ ഭാമ ഭാമയുടെ വിഭു അപ്പം ഇവിടെ പറയണത് സത്യഭാമ സ്വർണം പോലെ തിളങ്ങുകയാണ് സത്യഭാമയുടെ സൗന്ദര്യത്തെ പറ്റിക്കൊണ്ട് ആ സൗന്ദര്യത്തെ തന്നെയാണ് കവി ഇവിടെ വർണ്ണിച്ചു തുടങ്ങുന്നത് അഴകുള്ള സ്വർണവർണശോഭയോടു കൂടിയ ഭാമ ആ ഭാമയുടെ വിഭുവായിട്ടുള്ള ഭഗവാൻ എന്നർത്ഥം ചാമീകരത്തിൻ്റെ ശോഭയ്ക്ക് സദൃശമായ ശോഭയോടുകൂടിയ ഭാമ ആ ഭാമയുടെ വിഭു വിഭു എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലാണ് സത്യഭാമയുടെ വല്ലഭനം അഴകുള്ള സ്വർണവർണ ശോഭയോടുകൂടിയ സത്യഭാമയുടെ വല്ലഭനം അതുപോലെ വൈജയന്തിലതാവാസിത ഓരോ സ്ഥല വൈജയന്തിലത എന്ന് പറഞ്ഞാൽ വൈജയന്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കഴുത്തിൽ ആ ഭഗവാൻ അണിയുന്നതായ മാലയാണ് വനമാല ഏറ്റവും സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ കഴുത്തിൽ അങ്ങനെ എപ്പോഴും കിടന്ന് ശോഭിക്കുന്നതായ ഏറ്റവും അഴക് നൽകുന്നതായ മാല അത് കഴുത്ത് കൂടൊരു വസ്ത്രമിടുന്നത് പോലെയാണ് ഇടുന്നത് എന്ന് പറയുന്നുണ്ട് അത് കെട്ടിയിട്ടില്ല അത് താഴെ ഇങ്ങനെ രണ്ടറ്റവും രണ്ട് കാലിൻ്റെ അടുത്ത് വന്ന് അവസാനിക്കുകയാണ് ചെയ്യണത് തെച്ചിയും തുളസിയും കൊണ്ട് ഓർത്തുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും സുഗന്ധപൂരിതമായിട്ടുള്ള മാല അതാണ് വൈജയന്തിലത എന്നതിനെ വിശേഷിപ്പിച്ചത് അപ്പോ ഈ വൈജയന്തിലത വനമാല ധരിക്കുന്നത് കൊണ്ട് അത് മാറിടത്തിനും നല്ല സുഗന്ധം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വനമാല ധരിച്ചിരിക്കുന്നത് മൂലം സുഗന്ധമാർന്ന മാറിടത്തോടു കൂടിയവനുമായ ആ ദേവകീ നന്ദനൻ അതാണ് വൈജയന്തിലതാ വാസിതം ഒരസ്ഥല വൈജയന്തിലത കിടക്കുന്നത് കൊണ്ട് വാസിതമായ വാസിതം സുവാസിതം എന്നുള്ളത് രണ്ടർത്ഥത്തിൽ ഇവിടെ കവി പ്രയോഗിച്ചിട്ടുണ്ട് വാസിതം എന്നുള്ളത് കൊണ്ട് വാസനയുള്ളത് എന്നും അർത്ഥമുണ്ട് വസിക്കുന്നത് എന്നുള്ള അർത്ഥമുണ്ട് അത് അടുത്ത വരിയിലാണ് പറയണത് അപ്പോ വൈജയന്തി അവിടെ കിടക്കുന്നത് കൊണ്ട് മാറിടത്തിന് നല്ല വാസന വന്നിട്ടുണ്ട് അതാണ് വൈജയന്തിലതാ വാസിതോര സ്ഥലഹ മാറിടത്തില് നല്ല കൂടിയ മാറിടത്തോടു കൂടിയവനും നന്ദ വൃന്ദാവനെ വാസിതാ മധ്യകഹ ഭഗവാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നാണെങ്കില് നന്ദഗോപന്റെ വൃന്ദാവനത്തില് ഗോപസ്ത്രീകളോടുകൂടി വസിക്കുന്നവനും അതാണ് അവിടെ വാസിത എന്നുള്ളതിന് വസിക്കുന്നവൻ എന്നുള്ള അർത്ഥവും എടുക്കണം നന്ദഗോപന്റെ വൃന്ദാവനത്തില് ഗോപാങ്കനമാരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അതാണ് നന്ദ വൃന്ദാവനെ വാസിത മധ്യകഹ ദേവകീ നന്ദനഹ വേണുന സഞ്ചകൗ അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ആ വൃന്ദാവനത്തിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ വേണു ഊതി രാസക്രീഡയിൽ വേണു ഊതി എന്നർത്ഥം ഇനി നാല്പത്തൊന്നാമത്തെ ശ്ലോകം നോക്കൂ ബാലിക താളിക താളലീലാലയാ സംഗ സന്ദർശിത ഭ്രൂലതാ വിഭ്രമ ഗോപിക ഗീതദത്തേണുനാദേവകീ നന്ദന ബാലിക താളിക താളലീലാലയം എന്താണ് ബാലിക എന്ന് പറഞ്ഞാൽ ബാലികമാർ അതായത് ഗോപസ്ത്രീകൾ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ ഇങ്ങനെ കൈകൊട്ടിയിട്ടാണ് പാട്ട് പാടുന്നത് അപ്പോൾ ആ കരതാളങ്ങളുടെ ലയമനുസരിച്ച് അതാണ് ബാലിക താളിക താളം ബാലികമാർ കൈകൊണ്ടിടുന്നതായ താളങ്ങൾക്കനുസരിച്ച് താളം താളലയം ആ താളലയത്തിന് ഇങ്ങനെ ചേർന്ന് നിൽക്കുക ഗോപസ്ത്രീകള് കൈകൊണ്ടിടുന്നതായ താളത്തിന് ഗോപസ്ത്രീ അല്ലെങ്കിൽ ഗോപികമാരെ ചെറിയ കുട്ടികളാണ് ികമാര് അവര് കൈകൊണ്ട് അടിച്ച് കാണിക്കുന്നതായ താളത്തിനനുസരിച്ച് താളാത്മകമായിട്ട് ആടുകയാണ് നൃത്തം ചെയ്യുകയാണ് ചെയ്യണത് ബാലിക താളിക താളലീല ആ താളലയം അനുസരിച്ച് നൃത്തമാടുന്നുണ്ട് ഒപ്പം തന്നെ പുരികക്കൊടികൾ അനക്കുന്നതായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് ആ താളലീലയ്ക്ക് അനുസരിച്ച് അതിൻ്റെ ലയത്തോടു കൂടി ചേർന്നിട്ട് താളലീലാലയ ആസംഗ സന്ദർശിത അപ്പൊ ഇവര് താളമിടുന്നത് നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് അത് നോക്കിക്കൊണ്ട് തന്നെ പുരികക്കൊടികൾ ചലിപ്പിക്കുന്നവനും അതാണ് ലീലാലയാ സംഘ സന്ദർശിത ഭ്രൂലതാ വിഭ്രമഹ താളലയമനുസരിച്ച് അനുസരിച്ച് പുരികക്കൊടികൾ ചലിപ്പിച്ചുകൊണ്ടും ഭ്രൂലതാ വിഭ്രമഹ ഭ്രൂലതാ പുരികൊടികൾ അതിന്റെ വിഭ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് രസകരമായിട്ട് ആനന്ദകരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അത് നൃത്തത്തിലും കഥകളിയിലും ഒക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റും പുരുക കൊടികളുടെ അനക്കമൊക്കെ അത് സന്തോഷം ആനന്ദമൊക്കെ അനുഭവിക്കുമ്പോഴാണ് ധാരാളമായിട്ട് പുരികക്കൊടികളെ അനക്കുക അതു തന്നെയാണ് ഇവിടെ ഒരു നൃത്തമാണല്ലോ ആടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭ്രൂലതാ വിഭ്രമങ്ങള് ആ ഭ്രൂലതാ വിഭ്രമങ്ങൾ അനുകരിച്ചു അല്ലെങ്കിൽ അത് ചെയ്തു കൊണ്ടിരുന്നു അതെല്ലാവരും അത് കാണുകയും ചെയ്തു ഗോപസ്ത്രീകൾ മുഴുവനും ഗോപികമാരും ആ താളം ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു അതിനനുസരിച്ച് ശ്രീകൃഷ്ണൻ പുരികക്കൊടികൾ അനക്കിക്കൊണ്ടുമിരുന്നു പുരികക്കൊടികൾ കൊണ്ടും നൃത്തം ചെയ്തു എന്നർത്ഥം അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണൻ ഗോപികാഗീത ദത്താവധാന സ്വയം ഗോപികമാരുടെ ഗീതവർണ്ണ സ്വരങ്ങളിൽ നന്നായി ശ്രദ്ധ ചെലുത്തിയിട്ട് ഗോപികാഗീത ദത്താവധാന ഗോപികമാർ പാടുന്നതായ പലതരത്തിലുള്ള പാട്ടുകൾ ഗീതങ്ങള് സ്വരങ്ങള് ജതികള് അങ്ങനെയൊക്കെ നൃത്തത്തിന്റെ പല പല ഗീതങ്ങളുണ്ട് സംഗീതങ്ങളുണ്ട് അതിനൊക്കെ അനുസരിച്ച് അതിനൊക്കെ അനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവരെന്താണോ പാടുന്നത് അതിനനുസരിച്ച് നൃത്തം ചെയ്തു അല്ലെങ്കിൽ വേണു ഊതി എന്നാണ് പറയണത് അങ്ങനെ സ്വയം ദേവകീ നന്ദനഹ വേണുനാ സഞ്ചകവും അങ്ങനെ അതിൽ മതിമറന്നുകൊണ്ട് ആ പാട്ട് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഈ ഗോപസ്ത്രീകളുടെ എല്ലാം മധ്യത്തിൽ നിന്നുകൊണ്ട് വേണു ഊതി എന്നാണ് ഇവിടെ നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ കവി പറഞ്ഞത് ഇനി നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത് നോക്കൂ പാരിജാതം സമുദ്ധൃപയാസഭാസാ ഗുണേവട മുനിയേ തടേ വേണുനാ തടേഗേണു നന്ദന അങ്കണേ പാരിജാതം സമുദ്രത്യ അങ്കണേ എന്ന് പറഞ്ഞാൽ തിരുമുറ്റത്ത് അമ്പാടിയിലായിരിക്കാം പറയണത് തോന്നുന്നു അത് ഇപ്പം പറഞ്ഞതായ വിഷയമായിട്ട് നേരിട്ട് ബന്ധമില്ല അവരുടെ ഗൃഹത്തിൻ്റെ മുറ്റത്ത് പാരിജാതം സമുദ്രത്യ സമുധൃത്യ വൃക്ഷത്തെ പറിച്ചു നട്ടിട്ട് അത് എവിടെ നിന്നോ പറിച്ചു കൊണ്ടുവന്ന് ഈ തിരുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ട് രാധാവയോ രൂപയാ ഗുണൈഹി മാസഭാസ രാധയുടെ വയസ്സും അതുപോലെ തന്നെ രൂപവും പ്രായവും ഒക്കെ ഉള്ളവളായ ഒരു ഗോപസ്ത്രീയോട് കൂടിയിട്ട് മറ്റേതൊരു ഗോപസ്ത്രീയുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞു ചന്ദ്രാവലി എന്ന പേരുള്ള ഒരു ഗോപസ്ത്രീയുടെ കാര്യം ഇവിടെ പറയാണ് ഇവിടെ പേരെടുത്ത് പറയണില്ല രാധയുടെ പ്രായവും രാധയുടെ രൂപവും ഒക്കെ ഉള്ളതായ മാസഭാസ മാസഭാസ എന്നുള്ളത് കൊണ്ട് മാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി ലക്ഷ്മി സമാനമായ ഭ ഉള്ളവൾ ഭ ശോഭ ആ അപ്പോൾ ലക്ഷ്മിയെ പോലെ ഇരിക്കുന്നവളായിട്ടുള്ള ഒരു ഗോപസ്ത്രീ ലക്ഷ്മിദേവിക്ക് സമാനയായി ശോഭിക്കുന്നവളുമായ ഒരു ഗോപസ്ത്രീയോട് കൂടിയിട്ട് മറ്റേതോരു ഗോപസ്ത്രീയെ കൂടി കൂട്ടിയിട്ട് രാധയെ പോലെ തന്നെ ഇരിക്കും ലക്ഷ്മി ദേവിയുടെ ശോഭയുണ്ട് എന്നൊക്കെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഗോപസ്ത്രീയെ കൂടെ കൂട്ടിയിട്ട് ശീതശീതയെ വടേ യാമുനിയെ തടേ ദേവകീ നന്ദന വേണുനാ സഞ്ചകൗ ശീത ശീതേ വടേ എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള നിറയെ തളിരുകളും അതുപോലെ തന്നെ ഇലകളും കൊമ്പുകളും ഒക്കെ പടർന്നു നിൽക്കുന്നതായ ആ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ആ വടവൃക്ഷം എവിടെയാണ് നിൽക്കുന്നത് യമുന തടത്തില് അതാണ് യാമുനീയെ തടയെ യമുനയുടെ തടത്തില് വടവൃക്ഷത്തിന്റെ ചുവട്ടില് നിന്നുകൊണ്ട് ദേവകീ നന്ദനൻ വേണുനാ സഞ്ചകൗ വേണുപൂതി അപ്പോൾ രാധയല്ല ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് രാധയെ പോലെ തന്നെയുള്ള എന്നാൽ രാധയുടെ പ്രായവും കണ്ടാൽ ഛായയുമൊക്കെ ഉള്ളവളായ മറ്റൊരു ഗോപസ്ത്രീ ലക്ഷ്മി ദേവിയെ പോലെ കാന്തിയും സൗന്ദര്യവുമൊക്കെ ഉള്ളവളായ ഒരു ഗോപസ്ത്രീയെ കൂടെ കൂട്ടിയിട്ട് യമുനയുടെ തടത്തിൽ പോയിട്ട് യമുനാ തീരത്ത് പോയിട്ട് ആ പ്രസിദ്ധമായിട്ടുള്ള വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണൻ വേണുഭൂതി എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത് സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകമാണിത് എങ്കിലും ഇതിന് രാസക്രീഡയുമായിട്ട് നേരിട്ടൊരു ബന്ധം തോന്നണില്ല അവസാനത്തെ വരി ആവർത്തിച്ചത് കൊണ്ട് രാസക്രീഡയുടെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പാരിജാതവൃക്ഷം പറിച്ച് കൊണ്ടുവന്ന കഥയൊക്കെ ശ്രീകൃഷ്ണനും രുക്മിണിയും സത്യഭാമയൊക്കെ ആയിട്ടുള്ള ആ കാലത്ത് കേട്ടിട്ടുള്ളതാണ് അത് ഭാഗവതത്തിലും അതുപോലെ തന്നെ നാരായണീയത്തിലൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ഒരിക്കൽ ഇന്ദ്രലോകത്ത് അഥവാ സ്വർഗത്തിൽ പോയപ്പോൾ പാരിജാതവൃക്ഷം കൊണ്ടുവന്നുവെന്നും അങ്ങനെ ഇന്ദ്രനുമായിട്ട് ഒരു വാക്കേറ്റം ഉണ്ടായി എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ അമ്പാടിയിൽ താമസിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് കേട്ടിട്ടൊന്നുമില്ല എങ്കിലും ഒരു കഥ ഒരു മനസ്സിൽ വിഭാവനം ചെയ്തുകൊണ്ട് കൃഷ്ണലീലാശുഖൻ വർണ്ണിക്കുകയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം വാസിതോരസ്ഥല नन्दवृन्दावने संजगौ वेणुना देवकी नन्दन बालिका तालिका ताललीलालया सङ्गसन्दर्शित भ्रूलता विभ्रम गोपिका स्वयं संजगौ वेणुना देवकी नन्दन പാരിജാതം സമുധൃത്യ രാധാവയോ രൂപയാസഭാസുണേവട്ടേ തേണുനാദേവകീ നന്ദനം അക്ഷരങ്ങളുടെയൊക്കെ ആവർത്തനം കൊണ്ടും ആ അർത്ഥവിന്യാസം കൊണ്ടും ഒക്കെ വളരെ സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഇത് മൂന്നും അതുപോലെ ഗോപസ്ത്രീകളുടെയും ഗോപികമാരുടെയൊക്കെ ഒരു ചർച്ച അവരെല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്നതായ ഒരു ഭംഗി അവരുടെ സംഗമത്തിൻ്റെ സൗന്ദര്യം നൃത്തം വേണു അതുപോലെ വീണ വീണവായിക്കൽ ഇതെല്ലാം നമുക്ക് ഈ ഒരു എട്ട് ശ്ലോകത്തിൽ നിന്നും സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ ആസ്വദിക്കാൻ സാധിക്കും ഭഗവാന്റെ മാറിടത്തിലെ ആ വനമാലയുടെ സുഗന്ധത്തെ പറ്റി പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണവിലാസത്തിലെ ഒരു ശ്ലോകം ഓർമ്മ വരികയാണ് ആനന്ദയാസതി മുനി പ്രകാമപുണ്യോപനീതോ വൈകുണ്ഠവസ്തുളസിധ ഇവിടെ കവി വർണ്ണിക്കുകയാണ് ഭൂമിദേവി ദേവന്മാരോട് വന്നിട്ട് യാചിക്കുകയാണ് ഞങ്ങൾ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ഭാരം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റുന്നില്ല അസുരന്മാർ മുഴുവനും വന്ന് എന്നെ മൂടിയിരിക്കുന്നു എൻ്റെ ശരീരത്തിൽ അല്പം പോലും തുടങ്ങി കനം കൊണ്ട് ഞാൻ ചെരിഞ്ഞു തുടങ്ങി എൻ്റെ അടിയിൽ എന്നെ താങ്ങി നിർത്തുന്നവനായ സർപ്പം അനന്തനാഗം അതുപോലെ തന്നെ കമഠേശ്വരൻ ഏറ്റവും ആദി കൂർമ്മമാണ് ഇതിനെയൊക്കെ താങ്ങി നിർത്തുന്നത് അവരുടെയൊക്കെ പുറവും അതുപോലെ ശിരസ്സുകളും ഒക്കെ തകർന്നു തുടങ്ങി ഈ രാക്ഷസന്മാരുടെ കനം കൊണ്ട് അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് ഇല്ലായ്മ ചെയ്തിട്ട് ഭൂമിയുടെ ഭാരം തീർക്കണം എന്ന് പൃഥ്വിദേവി ഭൂമിദേവി ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുമ്പോൾ ബ്രഹ്മാവും ദേവന്മാരും കൂടിയിട്ട് ഇതിനൊരു മറുപടി ഇനി ദേവന്മാർക്കൊന്നും പറയാനില്ല അതുപോലെ ബ്രഹ്മാവിനും പറയാനില്ല ദാനവന്മാരുടെ കാളരാത്രിയായിട്ടുള്ള ഭഗവാന് മാത്രമേ ഭഗവാൻ മഹാവിഷ്ണുവിന് മാത്രമേ ഇതിന് മറുപടി കൊടുക്കാനുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മാവ് ഇവരെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ചെന്ന ഉടനെ തന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല അവരെല്ലാവരും നേരം നിശബ്ദരായി നിന്നുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു ശ്ലോകം കവി വർണ്ണിക്കുന്നത് അവരെ എല്ലാവരെയും ആ ദിവസന്മാരെ മുഴുവനും തന്നെ ആനന്ദിപ്പിച്ചു സന്തോഷിപ്പിച്ചു എന്താണ് സന്തോഷിപ്പിച്ചത് ഭഗവാൻ വന്നിട്ടില്ല ഭഗവാൻ്റെ സാന്നിധ്യം വനമാലയുടെ സുഗന്ധം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയണത് വൈകുണ്ഠ ഭക്ഷസ് തുളസി സുഗന്ധ ആ സുഗന്ധം വൈകുണ്ഠൻ്റെ വൈകുണ്ഠൻ എന്നുള്ളത് കൊണ്ട് മഹാവിഷ്ണു എന്ന് തന്നെയാണ് അർത്ഥം ഭഗവാന്റെ മാരിടത്തിലെ തുളസിയുടെ സുഗന്ധം ആ മാലയുടെ സുഗന്ധം ആ ദേവന്മാരെ മുഴുവനും സന്തോഷിപ്പിച്ചു ഭഗവാന്റെ വരവായി എന്നുള്ളത് സുഗന്ധം കൊണ്ടവർ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വനമാലയെ പറ്റിയിട്ട് വർണ്ണിക്കാൻ കിട്ടുന്ന ഒരവസരവും ഒരു കവിയും ഉപയോഗിക്കാതിരുന്നിട്ടില്ല ഇവിടെ ശ്രീകൃഷ്ണകർണാമൃതത്തിലും കൃഷ്ണലീലാശുഖൻ അങ്ങനെ തന്നെയാണ് ചെയ്യണത് ശ്രീകൃഷ്ണവിലാസകാവ്യത്തിൽ സുകുമാരകവിയും വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട് സുന്ദരമായിട്ടുള്ള വർണ്ണനകൾ ഓരോരോ ശ്ലോകങ്ങളിലും നമുക്ക് വായിച്ചു പോകാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും മൂന്ന് ശ്ലോകങ്ങളും ഭഗവാൻ്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി